ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ എന്തുമാത്രം വേണം അതുകൊണ്ട്.
ये
I don't want to.
Sit. സ്വാമിയോട് ഒരു കാര്യം പറയണം. ഇത് വേറെ ഒരാളുടെ സ്വർണമാണ്. ഞങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു കാര്യമില്ല. സ്വാമിയൊന്ന് സഹായിക്കുന്നതുമാണ്. അതുകൊണ്ട് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നോ എങ്ങനെ കിട്ടിയെന്നോ ആര് തന്നെന്നോ ആരോടും പറയരുത്. ഇത് കള്ളക്കച്ചവടമാണെങ്കിലും ഈ കള്ളത്തരത്തിനകത്ത് ഒരു സത്യമാണ്. അത് സത്യം അതെനിക്ക് ബോധ്യമായി. എങ്കിൽ ഈ വിവരം ആരോടും പറയില്ലെന്ന് സ്വാമി സത്യം ചെയ്യണം. ചെയ്യണോ? ഗുരുവായൂരപ്പനാണ് ഈ വിവരം. ഞാൻ ആരോടും പറയില്ല. സത്യം സത്യം സത്യം. വരാം. എന്നാൽ സ്വാമി പോയിക്കോളൂ. Thank you.
എന്നെ വെറുതെ വിട്ടേച്ചാൽ മതി, ഞാൻ ആർക്കും പറയും. ഓഹോ, സ്വാമി ബുദ്ധിമാനാണല്ലോ.
വിചാരിച്ചത് പോലൊന്നും അല്ലല്ലോ സ്വാമി. അപ്പോൾ ഈ രണ്ടു ലക്ഷം സ്വർണം ഞങ്ങൾക്ക് വന്നിട്ട് രക്ഷപ്പെടാമെന്നാണോ സ്വാമി പറയുന്നത്? സാർ മോഹനം, എന്റെ കയ്യിലില്ല. ഉണ്ടായിരുന്നു നിശ്ചയം പരിപാടി. ഉണ്ടായിരുന്ന 10 ലക്ഷം നിങ്ങളെ പോലുള്ള പോലീസ് ഇൻസ്പെക്ടർ കുടി വാങ്ങിയിരുന്നു. ഞാൻ എന്ത് ചെയ്യും? പോലീസ് ഇൻസ്പെക്ടർ പിടിച്ചെടുക്കും. ആണോ സാർ? ആണ്, 12 ലക്ഷം ഉണ്ടായിരുന്നു. അത് 10 ലക്ഷം അവർ പിടിച്ചെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അപമാനം പറഞ്ഞാലുള്ള അനുഭവം എന്താണെന്ന് അറിയാം. ഇതിന് കൂടെ നീ എന്റെ അനുഭവം പറയാം സാർ. എന്റെ പേരുടെ റൂമേ പോയി, സ്വർണവും പോയി. ഇത് മേൽക്കൊണ്ട് എന്റെ അനുഭവം പറയാം. സ്വാമി ഇപ്പൊ പറഞ്ഞു എന്താണെന്ന് സ്വാമി ഓർമ്മയുണ്ട്? നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ കള്ളപ്പെട്ട് പിടിച്ചപ്പോ ഞങ്ങളുടെ ആളുകളെ കൂടി നിങ്ങൾ കള്ളന്മാരാക്കാൻ പോവുകയാണ് അല്ലേ? അപ്പൊ പോലീസുകാർ സ്വർണം പിടിച്ചു പറിച്ചാൽ പറയാൻ പാടില്ല സാർ. സ്വർണം പിടിച്ചു പറിച്ചു സത്യം തന്നെയാണ്. ഏത് ഇൻസ്പെക്ടറാണ് സ്വാമിയുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങിച്ചത്? പേര് വന്ന് എനിക്ക് അറിയാൻ പാടില്ല സാർ. ഏത് സ്ഥലത്ത് വെച്ചാണ് വാങ്ങിച്ചത്? മലപ്പുറം ജില്ലയിൽ വെച്ച്. എപ്പോൾ? ഇന്നലെ രാത്രി. ഇനിയും ഇൻസ്പെക്ടർ കണ്ടാൽ സ്വാമിക്ക് അറിയാൻ കഴിയും. എല്ലാ പോലീസുമാരുടെ ഫോട്ടോയും ഇതിലും നിങ്ങളോട് സ്വർണം വാങ്ങിയാലാണ് നോക്കി പറയാം. ശ്രമം എല്ലാരും നോക്കിയാലും ഒരുപോലെ ഇരിക്കുന്നു തന്നെ. ഇദ്ദേഹം ഇപ്പോ കാലിക്കറ്റ് ഇൻസ്പെക്ടർ. അതെ, മിസ്റ്റർ പിള്ളയെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിച്ചു. ഇത്രയേറെ പ്രസന്നനായ ഒരു ഇൻസ്പെക്ടർ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇറങ്ങി കണ്ടിട്ടേ. സ്വാമിക്ക് ചിലപ്പോ ആൾ തെറ്റിപ്പോയതായി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കും. ഇല്ല സാർ, ഇത് തന്നെയാണ് ആള്. അയാളുടെ ശബ്ദം വഴി എനിക്ക് ഓർമ്മ. ഇനി ഞാൻ സ്വാമിയുമായി അല്പനേരം സംസാരിക്കും. സ്വാമി ഞാൻ കണ്ടപ്പോഴേ മനസ്സിലായി ഒരു പാവവും കുത്തനുമാണ്. സ്വാമി ആരോ ചതിച്ചതാണ്. സത്യം പറയും സാർ, നിങ്ങളെ കണ്ടിട്ട്. അമ്മാ, നിങ്ങളാണോ മുതലാൾ? പറയണം. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഓ, അപ്പൊ സംശയമില്ല നമ്മളെ രക്ഷിക്കാൻ. സ്വാമി, സ്വാമിയെ രക്ഷിക്കാമെന്നത് ഉറപ്പ് തരുന്നു. സ്വാമി നമ്മൾ ആലോചിക്കുന്നു. സ്വാമിയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് സ്വാമി സ്വർണ്ണമാണ്. ഇപ്പൊ രണ്ടും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല സ്വാമി രക്ഷിച്ച് അനുഭവിക്കാൻ പോകുക. നേരെ മറിച്ച് ആ സ്വർണം തന്ന ആരാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അവൻ മരം കണ്ടുപിടിച്ചോളാം. സ്വാമി ഒരു മാപ്പുസാക്ഷിയാക്കി മാറ്റി കേസിൽ നിന്ന് രക്ഷപ്പെട്ടിക്കൊള്ളാം. എന്താ എന്തോ? അത് ഞാൻ പറയുന്നു. പറഞ്ഞ പാവമല്ലേ സാർ? ശരി, ആളെ പറയുന്നല്ലേ സ്വാമി സത്യം ചെയ്തിട്ടുള്ളത്. കാണിച്ചു തന്നു സത്യം സത്യമായിരിക്കുകയും ചെയ്യും. സ്വാമി കേസിൽ രക്ഷപ്പെടുകയും ചെയ്യാം സാർ. വിഷമമൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പോ നമുക്ക് ഇന്ന് നമ്മൾ വീട്ടില് രണ്ടുമൂന്ന് ദിവസമായിട്ട് പൂജയും ജപവും എല്ലാം മുടങ്ങി കിടക്കുകയാണ്. ഞാൻ അത് പോയി നടത്തിയിട്ട് രാവിലെ നമുക്ക് പോയാൽ പോലും സാധാരണഗതിയിൽ സ്വാമി അടച്ചിട്ട് സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ സ്വാമിയുടെ വാക്ക് വിശ്വസിച്ച് ഒരു സ്പെഷ്യൽ കേസ് എന്ന നിലയിൽ സ്വാമി നിങ്ങൾ വിട്ടെ. നാളെ രാവിലെ ഇവിടെ വരണമെന്ന് മാത്രം. ആരാണ്? സ്വാമി വരും.
நடக்க வேண்டியெல்லாம் நடந்தாச்சு. இனிமே போலீஸ் சுத்தப்படி கேட்டு எப்படியாவது ஒழுங்கா இதுல இருந்து தப்பிக்கணும்.
എന്നാണെന്ന് കാണണമല്ലോ. അങ്ങോട്ട് ഇരിക്കാവുന്നു. ഇത് ആശുപത്രി ഏതോ പോലീസ് സ്റ്റേഷനാണോ? അത് അമ്മാവൻ തന്നെ.
ഞാൻ സ്വാമിയെ ഒന്ന് സഹായിക്കണമാണ്. അത് ആപത്തായെന്ന് ഞാൻ പേടി. ദൈവാലയമുണ്ട്, ഒരു ആപത്തുമില്ല. പക്ഷേ എനിക്കിപ്പോൾ വീട്ടിൽ നിൽക്കാൻ ഒത്തിരിയില്ല എന്ന് വന്നിരിക്കുകയാണ്. അതെന്താ കയ്യിൽ ഉണ്ടായിരുന്നതും കുറെ കടവും കൂടെ മേടിച്ചെന്നാണ് ഞാൻ സ്വർണം വാങ്ങിക്കാൻ വന്നത്. ഇപ്പൊ എന്ത് പറ്റി? സ്വർണവുമില്ല, രൂപയുമില്ല. വീട്ടുമുറ്റത്ത് നിറച്ച് കടക്കാറുമായി. ഇത് പറ്റുന്ന അമ്മോട് പറയാമോ? ശരിയാണ്, ശരിയാണ്. അതിന് ഒരു പോവയായിട്ടാണ് ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത്. പുഷ്പം ഉഷ്ണേന ശാലി എന്നൊരു പ്രമാണമില്ലേ? പൊണ്ണുകൊണ്ട് പോയത് പൊണ്ണുകൊണ്ട് തന്നെ എടുക്കണം. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൊണ്ണുകൂട്ടി വേണം. കുറച്ചെന്ന് പറഞ്ഞേ ഒരു 25,000 രൂപയ്ക്ക് ഇരിക്കട്ടെ. രൂപ എന്റെയല്ല, അനന്തരവന്റെയാണ്. അതാണ് ഇത്രയും അനന്തരവൻ കൂടി വന്നിട്ടുള്ളത്. സാർ എന്നെ സഹായിക്കുന്നത് പോലെ അവനും എന്നെ സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. Thank you.
എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാര്യമെന്താണെന്ന് പറയുന്നത്.
പ്രശ്നങ്ങളാണ്. ഞാനിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അശ്വതിയെ കാണാൻ കൂടി കഴിയുമായിരുന്നില്ല. അല്ലെന്ന് പറയാൻ തോന്നുന്നില്ല. നിങ്ങൾ മറ്റെന്തിനോ വേണ്ടി വന്നു? കൂട്ടത്തിൽ എന്നെ കൂടി കണ്ടു എന്ന് പറയുന്നതാണ് ശരി. അശ്വതി കാണാനുണ്ടെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈശ്വരൻ തോന്നിച്ചേർന്നത്. നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി വന്നതൊന്നും അല്ലെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് സത്യം പറയണം. നിങ്ങൾ എന്തിനാണ്? അപ്പൊ ഞാൻ പറഞ്ഞത് അശ്വതി ഇതുവരെ വിശ്വസിച്ചില്ല. വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളൊരു ഒരുമിച്ച് ജീവിച്ചാൽ കൊള്ളാം ഇതുവരെ ഞാൻ ആഗ്രഹിക്കുന്നു. അശ്വതി എന്നെ പരീക്ഷിക്കുകയാണ്. കഴിയുമെങ്കിൽ എന്നെ വിശ്വസിച്ചു. കണ്ട ഉടൻ കാൽക്കൽ നിന്നത് എന്റെ ആത്മാവാണ്. അതവിടെ നിന്ന് തിരിച്ചെടുക്കാനുള്ള ശ്രമമായി ഇതുവരെ അതിന് കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഇനിയും എന്നെ ഒളിക്കുകയാണ്. അത് അശ്വതിയുടെ തെറ്റിദ്ധാരണയാണ്. അശ്വതി ഒളിച്ചിട്ട് ഇവിടെ എന്ത് നേടാനിരിക്കുന്നു? എന്നാൽ ഡോക്ടർ സുധാകരനുമായിട്ട് നിങ്ങളുടെ ഏർപ്പാട് എന്താണെന്ന് എന്നോട് പറയണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടി പറയാം. ഡോക്ടർ സുധാകരനെ കുറിച്ച് അശ്വതിക്ക് ഇത്രയേറെ സംശയം തോന്നാൻ കാരണം? വ്യക്തമായി പറഞ്ഞാൽ എന്റെ കയ്യിലൊന്നുമില്ല, നിറയെ സംശയങ്ങൾ മാത്രം. പാവപ്പെട്ട എന്റെ അച്ഛൻ ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിന് മേലാൽ അയാൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളത് തീർച്ച. ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും ഞങ്ങൾക്കെതിരായി ആ മനുഷ്യനോട് കൂട്ടു നിൽക്കാതിരിക്കും. ഡോക്ടർ സുധാകരൻ നിങ്ങൾക്കെതിരായി എന്ത് ചെയ്യുമെന്ന് പറയും. അതൊന്നും അറിഞ്ഞാൽ എല്ലാ കഴിയുന്ന എല്ലാ സഹായ ശ്രമവും ചെയ്തു തരാം. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലെന്ന്. പക്ഷേ ആ മനുഷ്യന് രഹസ്യമായിട്ട് ഇവിടെ എന്തൊക്കെയോ ഏർപ്പാടുകളുണ്ട്. ഇവിടെ ചികിത്സിക്കുന്ന പറഞ്ഞു വരുന്ന പലരും സത്യത്തെ രോഗികളല്ല. ഞങ്ങൾക്കെതിരായിട്ടുള്ള ഡോക്ടർ സുധാകരന്റെ പ്രവർത്തനത്തിൽ അങ്ങനെ സഹായിക്കാൻ വരുന്നവരാണ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവർ എന്തിനു വരുന്നു എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ചികിത്സയ്ക്ക് വന്നതാണ്. അല്ല അല്ല, ഇനി നിങ്ങൾ കള്ളം പറയാൻ ഞാൻ എന്റെ അച്ഛനും നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? മറ്റൊന്നും വേണ്ട, രണ്ടു മനുഷ്യ ജീവികളോട് നിങ്ങൾ അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ സത്യം പറയൂ. ദൈവത്തോട് സത്യം പറയൂ. പറഞ്ഞതന്നെ പരപ്രാവശ്യം പറയിക്കുന്നതിൽ വിഷമം. അപ്പോൾ നിങ്ങളും കൂടി ഞങ്ങളെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കാനെന്റെ നശിപ്പിച്ചോളൂ. ഇനി എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ, ഹൃദയാംബരത്തിലെ മുഖിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ.
അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ ഹൃദയാംബരത്തിലെ മുഖിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ അശ്വതി. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ ഇവിടെ വന്നത് മുതൽ അശ്വതിയും അച്ഛനെയും ശക്തിയായിരുന്നു. നിങ്ങളെ വിശ്വസിക്കാമെന്ന് എനിക്ക് ബോധ്യമായി. എന്നാൽ അങ്ങ് ആരാണെന്നും എന്തിനു വന്നാണെന്നും പറഞ്ഞുകൂടെ? എന്നെപ്പോലെയുള്ള ഒരാൾ താൻ ആരാണെന്ന് പലപ്പോഴും പലരോടും പറഞ്ഞുകൂടും. എന്നാലും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹായം കൂടി എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ആരാണെന്ന് അശ്വതിയോട് പറയാം. പക്ഷേ ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും അവർ മരിക്കേണ്ടി വന്നാൽ പോലും ഞാനത് മറ്റാരോടും പറയില്ല. ദേവജി തന്നെ വിശ്വസിച്ചോ? വിശ്വാസമില്ല നിത്തല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എല്ലാവരെയും പിടികൂടാനുള്ള തെളിവുകൾ എന്റെ കൈവശമാണ്. ഞാൻ ഒരു സി ഐ ഡി ഓഫീസർ. അതെ, നിങ്ങളുടെ ഡോക്ടർ സുധാകരൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് എനിക്കറിയാം. ഇനി തെളിവുകളോടും രേഖകളോടും കൂടി അയാളെ പിടിക്കുകയാണ്. അയാൾക്ക് കള്ളപ്പൊന്നിന്റെ ഏർപ്പാടും. അതെ, നിങ്ങളുടെ നേഴ്സിംഗ് ഹോമിന്റെ മറവിൽ ഒരു ഡോക്ടറുടെ കുപ്പായം ഇട്ടുകൊണ്ട് അയാൾ ഇതാണ് ചെയ്യുന്നത്. അയാൾ അറസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെയും ആവശ്യമാണ്, അതിനെ സഹായിക്കുന്നുള്ളത് നിങ്ങളുടെ കടമയുമാണ്. ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ അശ്വതി ഇക്കാര്യത്തിൽ നിന്ന് സഹായിക്കാമെന്ന് സമ്മതിക്കണം. എന്റെ സർവസ്വവും അങ്ങയുടെ പാഠങ്ങളിലാണ്. പിന്നെ സമ്മതമില്ല. പിന്നെ എനിക്കൊരു സംശയമുണ്ട്. ഇന്ന് രാവിലെ ഡോക്ടർ സുധാകരന് ഒരു കമ്പി വന്നിരുന്നു. എവിടെ നിന്ന്? ബോംബെയിൽ നിന്ന്. സിസ്റ്റർ എലൈൻ പ്ലീസ് റിസീവ് എന്നായിരുന്നു കമ്പി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു സഹോദരി ഉള്ളതായിട്ടേ ഞാൻ കേട്ടിട്ടില്ല. വെള്ളം
Puttaras
Thank you.
എന്നാൽ ആ ജാക്കറ്റ് ഞാൻ നൽകി. ആ ഞാൻ പോകുന്നു. ട്രേസിയെ നാളത്തിനായിരുന്നു വരാം. ശരി. ഏ Thank you.
അതിനെന്താ? Thank you.
പോയി നിങ്ങൾ ഭംഗിയായി ചെയ്യും. വളരെ
அப்போ சொல்லவும் தந்து நீங்கள் வெறுதே பண்ணுறதுனால பண்ணி சொல்லவும் இல்லைங்களே.
വിചിത്രമായി സ്വർണം വിൽക്കുക എന്നിട്ട് വഴിയിൽ വെച്ചത് പിടിപ്പിക്കുക വീട്ടിൽ നിങ്ങളെ തന്നെ വരുത്തുക പിന്നെയും വിൽക്കുക പാവങ്ങളാരും ഭയ പോലീസിൽ പരാതിപ്പെടുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും ഡോക്ടർ സുധാകരനെ കുറിച്ച് എനിക്ക് നേരത്തെ സംശയമുണ്ടായി പക്ഷേ മിസ്റ്റർ മേനോ ആണ് നിന്റെ നേതാവെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി സമ്മതിച്ചിരിക്കുന്നു മിസ്റ്റർ മേനോ കള്ളക്കടത്തിന് മറപിടിക്കാൻ വേണ്ടി ഒരു നഴ്സിംഗ് ഹോം സ്ഥാപിച്ച നിങ്ങളെ ഞാൻ അപ്പുറം Thank you.
നിശ്ചയമുണ്ട്. നീതി നിയമങ്ങളുടെ കാവൽക്കാരന്മാരായി നിൽക്കേണ്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അവർ തന്നെ കേൾക്കാൻ തുടങ്ങിയ അവർക്ക് കിട്ടുന്ന ഏത് ശിക്ഷയും അധികമാണ്. ഇതാണല്ലേ ഏതായാലും ഈ കാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നിങ്ങൾ ഭയങ്കരം തന്നെ.